കായിക മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. 100 മീറ്റർ ഓട്ട മത്സരത്തിനുള്ള പെൺകുട്ടികളും ലോങ് ജമ്പിനായിട്ടുള്ള ആൺകുട്ടികളും ഗ്രൗണ്ടിന്റെ വടക്കു ഭാഗത്ത് വരേണ്ടതാണ്. ആൺകുട്ടികളുടെ 100 മീറ്റർ ഓട്ടം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഭക്ഷണത്തിന് ശേഷം മത്സരങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ശാലിനി ടീച്ചർ ഉടൻ തന്നെ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശാലിനി ടീച്ചർ ഉടൻ തന്നെ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എടാ മത്സര വിജയികൾക്ക് സമ്മാനം നൽകുന്നത് ബഹുമാനപ്പെട്ട എംഎൽഎ സ്കൂളിൽ വരുമല്ലോ, അപ്പൊ നോക്കാം. വാടാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദിവ്യബലി സമാപിച്ചു. സമാധാനം നിങ്ങളോടുകൂടെ. വഴിയരികിൽ പതുക നായി കാത്തു നിൽക്കുന്നു. വഴിയരികിൽ പതുക നായി ഡെങ്കി ഡെങ്കി
കർത്താവേ, എനിക്കറിയാവട്ടെ അപ്പോ പറഞ്ഞില്ല കേട്ടില്ല എന്ന് വേണ്ട. അരപ്പായി എങ്ങാനും ഇഴി വന്നോ. ചാദിച്ചല്ലടാ ചവിയെ, ഞാൻ ഇനി എന്തുട്ടടാ ചെയ്യാ? കപ്പ്യാതി വിളിച്ചു പറഞ്ഞ കേട്ടോ? ഇപ്പൊ എന്തായി? ഇനി ഒന്നുകൂടെ ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല അച്ഛാ. ഇനിയിപ്പോ എന്താ ചെയ്യ? പറഞ്ഞിട്ട് എന്താ? പ്രാന്താവന് തീറ്റ പ്രാന്ത. പാവം അടങ്ങിക്കിടക്കണ്ട താറാവേ. ഈ താറാവ് അച്ഛന്റെ വയറ്റിൽ മാത്രം അടങ്ങിക്കിടക്കണം തോന്നണേ. തേടി വരും കണ്ണുകളിൽ. കർത്താവേ, അന്നു വേണ്ട ആഹാരം ഇതുപോലെ തന്ന അനുഗ്രഹിക്കണേ. ആ ജോർജുട്ടിയെ, ഈ കട അടുത്ത വലിയ പെരുന്നാളിന് മുമ്പ് എനിക്കൊരു സൂപ്പർ മാർക്കറ്റ് ആയിട്ട് കാണാൻ സാധിക്കോ? സൂപ്പർ മാർക്കറ്റ് നമുക്കതൊരു മാളാക്കാനേ. അല്ല, ഏർപ്പാട്ടൊന്നും വലിയ സന്തോഷത്തിലാണല്ലോ. പിന്നെ സന്തോഷിക്കാണ്ട് പിന്നെ എന്നെ നീ എന്തെങ്കിലും വിഷമിച്ച് കണ്ടണ്ടാ? അതില്ല, അച്ഛന്റെ പുട്ടും മുട്ടയും താറാവും ഞാൻ അങ്ങോട്ട് തട്ടി. അപ്പോ ഇന്ന് അച്ഛന്റെ കാര്യം പട്ടിണിയാണല്ലേ. അല്ല, ഇന്ന് എന്തിട്ടാ ഏർപ്പാട്ട പരിപാടി? പതിവ് ജോലിയല്ലേ. നമ്മുടെ സി ഐ പൗലോ സാറിന്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, പിന്നെ കറണ്ടും കാശ് അടക്കണം, പിന്നെ നിന്റെ മാളിലെ കച്ചവടം നടക്കട്ടെ കേട്ടാ. ആ ഇതിന്റെ കാശ് ഞാൻ പിന്നെ തരാം കേട്ടാ. അപ്പൊ അതിന്റെ കാശും പോയി. പല പ്രാവശ്യം ഞാൻ അമ്മച്ചോട് പറഞ്ഞിട്ടുള്ളതാ, ഇതെങ്കിലും എടുത്തൊന്ന് കുടിക്കാം. എത്രയും പെട്ടെന്ന് കർത്താവ് അങ്ങോട്ടൊന്ന് വിളിച്ചാ മതിയായി. അമ്മ ചിന്തന ഇങ്ങനെയൊക്കെ പറഞ്ഞ് ത്രേസേച്ചി വിഷമിപ്പിക്കണ. കർത്താവേ, എന്താ മുഖത്തൊരു വൈക്ലബ്യം? നാരായണി പണി പറ്റിട്ടില്ലേ? അല്ല, ഇപ്പോഴും ആ പഴയ പ്രേമം രാവുണ്ണിയേട്ടൻ നാരായണിയോട്ട് വിട്ടിട്ടുണ്ടായില്ലേ? അത് ശരിയാ. എന്തായാലും രാവുണ്ണിയേട്ടൻ ഇപ്പോഴും ഇഷ്ടം നാരായണിയച്ചോട് തന്നെയാ. അയ്യോ, കാലത്തിന് എന്നെ കളിയാക്കിപ്പോ ഇങ്ങനെയൊക്കെ ആവുന്ന കേശു ഓർത്തില്ല അല്ലേ? ഞാനൊന്ന് പോകൂ. നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോടാ. എന്തുണ്ട് ശശി? അങ്ങനെ പോണു. തേടി വരും കണ്ണുകളിൽ ഓടിയിട്ടും. എന്താ സാർ കുഞ്ഞെ? ഒന്നുമില്ല ഉറപ്പായിട്ടാ. ഹായ് രാഹുൽ, എടുന്ന നല്ല സന്തോഷത്തിലാണല്ലോ. എങ്ങനെ സന്തോഷിക്കാതിരിക്കും എന്റെ അറപ്പയ്യേ? അത് മനസ്സിലായി നാരായണേച്ചേ.
അല്ലറപ്പയ്യേ, നീ ഒരു കാര്യം അറിഞ്ഞോ? ആ നാരായണി ഇന്നലെ അടയ്ക്കൊക്കെ വരാൻ രാവണിക്ക് അല്ലോടുത്തു. അത് കലക്കി, ഇതും കലക്കി. അല്ല, നിന്നെ കൂടി ചായ അടിക്കട്ടെ കട്ടൻ. കട്ടനും ഞാൻ കട്ടൻ. ഞാനൊന്നേ മൂത്രം ഒഴിച്ചിട്ട് വരാട്ടാ. ശവം രാമു, ആ കടനാളത്തിലെ നാരായണിയുടെ ഒരേ ഒരു മോനെ പേര് ശവം. എന്റെ കൃഷ്ണ, ഈ മൂത്രൊഴിക്കിൽ എന്തോ പന്തികേടുണ്ടല്ലോ. കഴിഞ്ഞില്ലേ, നിനക്ക് ഇതാ കട്ടനെടുത്ത് വെച്ചേക്കാം. അത് കുടിച്ചോ, ഇനി കട്ടൻ കുടിക്കാൻ നിന്ന സമയം പോണത് അറിയില്ല. ആ പൗല സാറിന്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണ്ടേ. ആ ഈ കേശുവിന്റെ ഓടി എത്തും തോമാ. പൊട്ടം കൊണ്ടോയി റെപ്പായിട്ട് ആ കേശുവിന്റെ കളി. നേടി വരും കണ്ണുകളിൽ ഓ എന്റെ കർത്താവേ, വന്നു വന്ന് മനസ്സമാധാനത്തോടെ പത്രം പോലും വായിക്കാൻ വയ്യാതായി. തുറന്നാ തന്നെ കൊലപാതകവും ബലാസംഗവും. എന്റെ കുരിശുമല മുത്തപ്പ, കുറച്ചു നേരെങ്കിലും മുത്തപ്പനൊന്ന് വെറുതെ വിട. എന്റെ പൗല സാറേ, നീ മുത്തപ്പനെ കയറി പിടിക്കണ്ട. ഇന്നെന്താ വലിയ സന്തോഷത്തിലാണല്ലോ. ഒന്നും പറയണ്ട എന്റെ സാറേ, രാവിലെ തന്നെ അച്ഛന്റെ പുട്ടും മുട്ടയും താറാവും. അതും കഴിഞ്ഞ് കേശുവിന്റെ കടയിലെ നേന്ത്രപ്പഴവും പുട്ടും. പിന്നെ സരസുവിന്റെ വീട്ടിലെ പൂവിനൊന്ന് ഇണക്കാൻ നോക്കിയതാ, അവനാണെങ്കിൽ ചാടിയും പോയി. അപ്പൊ ഇന്ന് കുശാലായാലോ? തീർന്നിട്ടില്ല. അതും കഴിഞ്ഞ് എന്റെ കുച്ചരേശ്വരന്റെ ഭാഗം ചീരുമത്തിനും കൂടെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ആയപ്പോ റപ്പായുടെ വയറങ്ങ് നിറഞ്ഞല്ലോ. പിന്നെ കൊറച്ചു കഴിഞ്ഞ് ഇനിയും വിശക്കില്ലേ. കറണ്ട് ബില്ല് അടച്ച് സാധനങ്ങൾ വാങ്ങി നേരത്തെ വരണം. കൊറച്ച് വിറക് കീറാനുണ്ട്. എന്നാ സാറേ, ഞാൻ പോയിട്ട് വരട്ടെ. ശരി ചേച്ചി. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും തോമാ. പാവം എന്റെ കർത്താവേ. തേടി വരും കണ്ണുകളിൽ. നേരപ്പേട്ട വിശേഷം? എന്തൊട്ട് വിശേഷം എന്റെ വർഗീസ്? നമുക്ക് രാത്രി മകളൊക്കെ ഒരുപോലെ തന്നെയാ. അല്ലറപ്പേട്ട, എന്നെ മനസ്സിലായോ? ഹായ്, നീ ആ കെണ്ടി ചാടിയാത്തല്ലോ ഓനപ്പന്റെ മോനല്ലടാ. അല്ലറപ്പയ്യേട്ടാ, ഇന്നാള് പുത്തമ്പള്ളിയുടെ മുന്നിൽ വെച്ച് ഏത്തപ്പഴം വാങ്ങിച്ചെന്ന് ഓർക്കുന്നില്ലേ?
കുത്തമ്പള്ളിന് മുമ്പിൽ വെച്ച് ഏത്തപ്പഴോ വാങ്ങിച്ചെന്നേ 5 kilo അല്ലേ വാങ്ങി തന്നെ. എന്തുട്ടാ എന്റെ പേര്? ബാബേ 5 kilo വാങ്ങിച്ചെന്നു ഇന്നെ ഞാൻ ഓർത്തിരിക്കാനേ. മിനിമം 5 കൊലെങ്കിലും വാങ്ങിച്ചെന്തിരുന്ന് ഇന്നെ ഞാൻ മറക്കോ? അല്ലറപ്പായട്ടാ, തൃശ്ശൂരിലെ തീറ്റ മത്സരത്തിന്റെ തീയതി തീരുമാനിച്ചാ പിന്നെ അത് നമ്മൾ തകർക്കില്ലേ? പ്രിയമുള്ളവരെ, നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രൻ ശ്രീ ഏർപ്പാടാക്കിയ ചേട്ടൻ ശ്രീ റപ്പായേട്ടൻ തമിഴ് തിലകം മുത്തുസ്വാമി തലയുമായി നാളെ രാവിലെ 10 മണിക്ക് സെന്റ് ജോസഫ് ഫെറോന പള്ളിയിൽ ഏറ്റുമുട്ടുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാരെയും പള്ളി അങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാന്യ മഹാജനങ്ങളെ, നമ്മുടെ ഈ നാടിന്റെ അഭിമാനമായ നമ്മുടെ സ്വന്തം റപ്പായിയും തമിഴ്നാടിന്റെ പ്രിയപുത്രൻ ചെന്നൈ മുത്തുസ്വാമിയും തമ്മിലുള്ള ഇഡ്ഡലി തീറ്റ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങൾ ഓരോരുത്തരും ചേർന്ന് ഇതൊരു വൻ വിജയമാക്കി തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആണ്ടവരെ അപ്പോൾ മത്സരം ആരംഭിക്കുകയല്ലേ? സഞ്ചാരം ഉലകം എന്നാൽ തൃശ്ശൂർ റൗണ്ട് അതിലും മേലെ എന്തു
നമ്മുടെ സ്വന്തക്കാരാം കുട്ടിയോളേ, ഓ തൃശ്ശൂർക്കാരെ ഗിടിയോളെ, നമ്മുടെ സ്വന്തക്കാരാം കുട്ടിയോളെ. പിറന്നതൊട്ട് വിശപ്പടക്കാനല്ലേ സംസാരം, പശുപതിക്ക് സോറ് കിടച്ച പെരിയ സന്തോഷം. തൃശ്ശൂർക്കാരെ നല്ലോരെ, തങ്ക മനസ്സുകാരെ പെരിയോരെ, പുതിയ നട്പ് നെഞ്ചിക്കുള്ള പുതിയ തുടിപ്പ്. ഇത് പോം സ്വർഗം എങ്കും ഇല്ലയേ, തപ്പ് കട്ടി താളം തട്ടി പാട് കൂത്താട്, കയ്യ കട്ടി റപ്പായി കിരീടം പോട്. തൃശ്ശൂർക്കാരെ സ്വന്തക്കാരാ കുട്ടിയോളെ, എന്തൂട്ട് അവിടെ നിക്കണേ, അങ്ങോട്ട് പോടാ, അവിടെ നല്ല ലൈവ് ഷോ ഉണ്ട്, കാണണ്ടേ? എന്തൂട്ട് കടികളാടാ നിങ്ങൾ, ഇങ്ങോട്ട് കൊണ്ടാ. വെറും പുളിച്ച കട്ലറ്റ് ബ്രാഡി തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും. എന്തുട്ടോട്ട് വിശേഷം? ഒന്നുമില്ലേട്ടാ, വൈകിട്ടത്തെ പൊറോട്ടയും ബീഫും മറക്കണ്ടാട്ടാ. അത് പിന്നെ എന്നുള്ളതാടാ, മറക്കാൻ പറ്റുമോ? വന്നിട്ടാ സംഗതി ആ കുഴപ്പ. എന്തുട്ടാന്ന് കാര്യം? സംഗതി ലൈവാണ് ബൈ, വേഗം വന്നോ, വേഗം വാടോ എന്നത് കണ്ടിട്ടേ ഉള്ളൂ. അങ്ങനെ അതിന് ശരിയാവില്ലോ. അല്ലടോ, ഇവിടെ നിന്ന് സീറ്റ് അടിക്കാം, ലൈവ് ഷോ കാണണെങ്കിൽ വാ. ഞാനുണ്ട് നിക്കാൻ, ഇതെന്ത് ഓട്ടമത്സരാ? എനിക്കാനും പെട്ടു നീയോ.
എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാലോ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. കേട്ടൊരു കാര്യം ചെയ്യ്. ഞാനിവിടുന്ന് തരാനാ. അപ്പൊ അതാണ് നിന്റെ കാര്യല്ലേ? അത് കുടിച്ചു എറിയല്ലേ കുട്ടി പൊട്ടു. എന്റെ ഒടുക്കത്തോട് കൂടി ഇന്നത്തോടു കൂടി നിർത്തോ ഞാൻ. അങ്ങനെ നീയേ താഴെ ഇറങ്ങണ്ടാട്ടാ. നിന്നെ ഞാൻ താഴെ ഇറക്കിക്കോളാം. നിന്നെ ഞാൻ ശരിയാക്കി തന്നതാണ്. അങ്ങനെ ഇറങ്ങി വാട നിങ്ങളോട്ട് വന്നോ. ഇത്രയേറെ വിഷമിക്കാൻ ഒന്നുമില്ല. കാരുണ്യവാനായ കർത്താവ് എല്ലാം കാണുന്നുണ്ട്. ഇതിലേറെ ദുരിതങ്ങൾ കർത്താവ് അനുഭവിച്ചിട്ടില്ലേ? അച്ഛനറിയാലോ ഇന്നോ നാളെ ഒന്ന് പറഞ്ഞ പോലെ അമ്മച്ചിയുടെ അവസ്ഥ. മരിയയുടെ കാര്യമാണെങ്കിൽ അത് പറഞ്ഞപ്പോഴാ. വരുന്ന ശനിയാഴ്ച തൃശ്ശൂരോട് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പുണ്ട്. വടക്കൻ അച്ഛനാ അതിന്റെ ആള്. നീ മരിയനെയും കൊണ്ട് അവിടം വരെ ഒന്ന് പോണം. ഞാൻ വിളിച്ചു പറയാം. പല പ്രാവശ്യം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുള്ളതാ, ആ തൊമ്മിയെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കാൻ. ഞാൻ കഴിഞ്ഞ ദിവസം സാറയോട് വളരെ മോശമായിട്ട് പെരുമാറി അവൻ. അവൾ കരഞ്ഞോണ്ട വീട്ടിൽ വന്ന് കയറിയത്. നല്ല കാച്ചിച്ചു വെച്ച വാക്കത്തിരിപ്പുണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും വന്ന അതിനും ഞാൻ മടിക്കില്ല. അരുത്, അരുതാത്തതിനെ പറ്റി ഒന്നും ഇപ്പൊ ചിന്തിക്കണ്ട. അവനോട് ഞാൻ സംസാരിക്കാം. എന്നാ ഞാനങ്ങോട്ട്. ഈശോ മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും. അല്ല ത്രേസ്യേ, അമ്മേച്ചിയുടെ ഓപ്പറേഷന്റെ കാര്യത്തെ പറ്റി പള്ളിയിലച്ഛൻ വല്ലതും പറഞ്ഞായിരുന്നോ? എത്രാന്ന് വെച്ചാ അച്ഛനെ ബുദ്ധിമുട്ടിക്ക. മരിയയുടെ കണ്ണിന്റെ കാര്യത്തിന് തന്നെ അച്ഛൻ മുട്ടാത്ത വാതിലുകളില്ല. അത് പിന്നെ അലക്കുഴിഞ്ഞിട്ട് അത്താഴം ഉണ്ടാ നേരില്ലാന്ന് പറഞ്ഞ പോലെയാ കൊച്ചു ത്രേസ്യയുടെ കാര്യം. കേൾക്കാൻ രസമുള്ള തമാശയാണ്, ഒന്ന് ഉറക്കെ പറഞ്ഞ ഞാനും കൂടി ഒന്ന് ചിരിച്ചേനെ. തൊമ്മയൊന്നും മുങ്ങി പൊങ്ങിയാ കാൽ പണം പൊന്നും കൊണ്ടേ പൊങ്ങാറുള്ളൂ. നല്ല പേടക്കണോ മുതലാളി? അത് പിന്നെ നിനക്ക് അറിഞ്ഞുവിടറല്ലോ ആശ്രയ. തൊമ്മി പിടിക്കുകയാണെങ്കി പേടക്കണേനെ മാത്രമേ പിടിക്കുള്ളൂ. നീ ഇതിനൊന്ന് ചുട്ടെടുക്കടാ. ചൂടണോ അതോ വരട്ടണോ? പേട്ടക്കണനാവുമ്പോ ചൂട്ടാലും വരട്ടിയാലും രുചി ഒന്ന് തന്നെയടാ. എന്തടാ ഈ കൊച്ചു ത്രേസിക്ക് ഒരു ഇളക്കൂല്ലാത്ത? അത് പിന്നെ ചുട്ടെടുക്കുമ്പോ അറിയാലോ ഇളക്കണ്ടോ ഇല്ലേ എന്നുള്ളത്.
സാഹിബ്. എല്ലൊന്നും ചെയ്യില്ല സാബ്ജി, എല്ലൊന്നും ചെയ്യില്ല സാബ്ജി, എല്ലൊന്നും ചെയ്യില്ല. ഞാൻ അറിഞ്ഞോണ്ടല്ല, എല്ലൊന്നും ചെയ്യില്ല സാബ്ജി, എനിക്കൊന്നും അറിയില്ല. എല്ലൊന്നും ചെയ്യില്ല സാബ്ജി, അറിയാതെ പറ്റിപ്പോ സാബ്ജി, ക്ഷമിക്ക് സാബ്ജി. സാബ്ജി എല്ലൊന്നും ചെയ്യില്ല സാബ്ജി, ഞാൻ അറിഞ്ഞോണ്ടല്ല സാബ്ജി, എല്ലൊന്നും ചെയ്യില്ല സാബ്ജി. സാബ്ജി എല്ലൊന്നും ചെയ്യില്ല സാബ്ജി, സാബ്ജി. കളിച്ച് കളിച്ച് ഈ ബാപ്പാട്ട് ഉമ്മാർത്തന്നെ കളി തുടങ്ങി. എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞിക്കനട ചതി, എന്റെ ഉപ്പാണെങ്കിലും പോകൂല ഞാൻ. രാതമ്മോ, എന്താടി രാതമ്മേ, നിനക്ക് ഈയിടെയായിട്ട് നമ്മളോട് സ്നേഹമൊന്നുമില്ലല്ല. അല്ലേ, അല്ലെങ്കിൽ തന്നെ സ്നേഹിച്ചു പൊതച്ചോണ്ട് നടക്കുമല്ലോ. ഞാൻ ഒന്ന് പോടോ. ഏലിയമ്മച്ചേ, ഒന്നും ഇങ്ങോട്ട് വന്നേ, ബാക്കിയുള്ളൊക്കെ നീ കൊടുക്കടാ. എന്തായി ഞാൻ പറഞ്ഞ കാര്യം? അമ്പനും വില്ലിനും എടുക്കാല്ല. മുതലാളി വിഷമിക്കണ്ട, ഞാനൊന്നും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ കേട്ടാ. അല്ല നീ ഇതെന്ത് ഭാവിച്ച, ഇന്നോ നാളെന്ന് വെച്ച് വയസ്സങ്ങടെ കൂടും, ഇനിയെങ്കിലും ഒരു ആന്തണിയൊക്കെ ആയിക്കൂടെ? ഇപ്പോ അതിനെപ്പറ്റിയൊന്നും അല്ല എന്റെ ചിന്ത. സാറി എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിച്ചയക്കണം. മരിയയുടെ കണ്ണിന്റെ കാര്യം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. സാറയുടെ മേലെ ഒരു നോട്ടം മടാ തൊമ്മി മുതലാളിക്ക് ഉണ്ട് കേട്ടാ. ആർക്ക്? ആ ആഭാസനോ? പട്ടിക്ക് അറിഞ്ഞു കൊടുത്താലും എന്റെ സാറമ്മോളെ ഞാൻ അവന് കൊടുക്കില്ല. വൃത്തികെട്ടവൻ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നല്ല നിലയിലൊരു ബന്ധം കിട്ടാന്ന് പറഞ്ഞ ആ നല്ല നിലയെന്നുള്ള ബന്ധം എന്റെ സാറമ്മോൾക്ക് വേണ്ട. വേണ്ടേ? ജോർജ് കുട്ടിയെ, ഒരു മൂന്നുകൂടി മെഴുതിരിങ്ങിണ്ടാ. ഇന്നെന്താ ഭൂമി ഇടിഞ്ഞ് വെള്ളപ്പൊക്കണ്ടാവൂ? ഒരോട് മെഴുകുതിരി പോലും മേടിക്കാത്ത തള്ളേ. നീ നിന്റെ കാര്യം നോക്കിയാ മതിയടാ. ഞാൻ എന്റെ കാര്യം നോക്കണല്ലോ. നല്ല ഇടിമിന്നലും മഴയും വരുന്നുണ്ട്, അടുത്ത മഴയ്ക്ക് ഇവിടെ ഉണ്ടാവണട്ടാ. ഉള്ള കാര്യം പറഞ്ഞാട്ടാടിയെത്തും. എന്താ ചോദിച്ചിട്ടെ, നീ ഇഞ്ചി തിന്ന കുറങ്ങണ പോലെ ഇരിക്കണ്ടല്ല. നീ ഒരു കുടി മേടിച്ചിട്ട് തന്നെ കർത്താവിനെ ഒന്ന് കൊളത്തിട്ട് വരാം. ചെല്ല്, ഒരാളിപ്പോ കൊളത്താൻ പോയിട്ടല്ലോ. വെറുതെ അല്ല രണ്ടു കാലിലാണ്ട് ഇങ്ങോട്ട് പുറപ്പെട്ടു പോന്നെ. അപ്പച്ചൻ പാറമടയിൽ വീണ് മരിച്ചേ പിന്നെ ഒരാന്തുണ ഇല്ലാത്ത കുടുംബം അത്. നിനക്കും വേണ്ട ഒരു ജീവിതം.
നിനക്ക് പറയാൻ മടിയുണ്ടെങ്കിൽ കൊച്ചു തുളസിയോട് ഞാൻ പറയാം. അയ്യോ അത് വേണ്ട അച്ഛോ, എന്തോരം തിന്നാലും മതി വരാത്ത എനിക്ക് വേണ്ട അച്ഛോ. കൊച്ചു തുളസിക്ക് ഇനി ഒരു ഭാരം കൂടി പോകും, അല്ലെങ്കിലും കർത്താവ് എനിക്കൊന്നും വിരിച്ചിട്ടല്ല അച്ഛോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ അർപ്പായിട്ടാ. ആയിപ്പന്റെ കടയിലും മാത്രല്ല നമ്മടെ കേശവന്റെ കടയിലും ബീഫ് ഇത്രേ ഉള്ളൂ. ഇതൊന്നും വേണമെന്ന് വെച്ചിട്ടല്ല, നിന്റെ അമ്മയ്ക്കുള്ള കാലം മുതൽ തുടങ്ങിയ അർപ്പാടാ. ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ലെങ്കിൽ ഈ അർപ്പായിട്ട് ഒരു മനസമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാ നേരെ ഒരുപാടായി, അർപ്പായിട്ട് പോവാൻ നോക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആമേൻ, ആമേൻ, ആമേൻ. എർപ്പായട്ടൻ വരാറാവണല്ലേ ഉള്ളു അമ്മച്ചി. നീ എത്തിയ കഞ്ഞിവെള്ളം കടിച്ച കഞ്ഞി കാലാവണേ ഉള്ളു. പറഞ്ഞില്ല കേട്ടില്ല എന്ന് വേണ്ട, ദിവസവും പറയാറുള്ളതൊക്കെ തന്നെയാ. ചുറ്റിലും കഴുകന്മാരാ, സൂക്ഷിച്ച അവരവർക്ക് തന്നെ കൊള്ളാം. കുറച്ച് കഞ്ഞിവെള്ളം ചോദിച്ചിട്ട് നേരത്തിരയായി. ഇപ്പൊ കൊണ്ടുതരാം അമ്മച്ചിയെ. നിനക്ക് തയ്ക്കാനുണ്ടെങ്കിൽ പോയി തയ്ച്ചു, ഇത് ഞാൻ നോക്കോളാം. ചേച്ചി ഇങ്ങനെ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന കാണുമ്പോ ഞാനും കൂടെ പാറമടയിലെ ജോലിക്ക് വന്നു. എന്നിട്ട് വേണം ഓരോ കഴുകന്മാരുടെ കണ്ണു കിട്ടാൻ. തേടി വരും കണ്ണുകളിൽ ഓടി എത്തും. അമ്മനേച്ചേ. ദേ അമ്മച്ചി എർപ്പായിട്ടും വന്നു. എന്ത് കൊച്ചുരശ്രമത്തൊരു പവർ കെട്ട്. അമ്മനേച്ചേ എർപ്പായി വന്നോട്ടാ. നാളെ കാലത്തന്നെ ഞാൻ ഇങ്ങോട്ട് വരും ലോനപ്പന്റെ ഓട്ടർഷയില് ആശുപത്രിയിൽ പോവാനേ. രാവിലെ തന്നെ തയ്യാറാവണട്ടോ. ഇനി എന്ത് ആശുപത്രി, കർത്താവ് മേലോട്ട് വിളിച്ചാ മതി. കർത്താവ് വിളിക്കുമ്പോ നമുക്ക് രണ്ടുപേർക്ക് അങ്ങോട്ട് പോവാന്നേ. ഞാൻ കാലത്ത് തന്നെ വരും കേട്ടോ, തയ്യാറായി നിന്നോണം. നീ കൊച്ചിരേശിയേ എറപ്പായ്ക്കുള്ള കഞ്ഞി ഇങ്ങോട്ട് എടുക്ക്. എറപ്പായിട്ടാ ചമ്മന്തി മാത്രമുള്ള. ഓ അത് മതി. ഇവിടുന്ന് ഇത്തിരി കഞ്ഞി ചെന്ന സുഖമായിട്ട് അങ്ങനെ കിടന്നുറങ്ങോ. പിന്നെ മോളെ വിശക്കില്ലേ, ഓരോർക്കം കഴിഞ്ഞ പിന്നെയും വിശക്കും. അപ്പോ അടുക്കള കേറി അങ്ങോട്ട് തട്ടും. ഒരു പെണ്ണാണെങ്കി ഇവിടെ പെര നിറഞ്ഞു നിക്കുക. മല പോലെ ആങ്ങളെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഓ ഈ അമ്മച്ചിക്ക് ഇത് എന്താ, എന്ത് പറഞ്ഞാലും അവസാനം ആ കൊച്ചേട്ടൻ നെഞ്ചത്താ. ഓ അവിടെ ഒരു കൊഞ്ഞാണ്. ആ അയ്യന്തോളിന്ന് വന്ന ആലോചന അല്ല, ഒന്നാന്തരം ഒരു ആലോചനയായിരുന്നല്ലേ. അവന്റെ ഒരു ഒടുക്കത്തെ തീറ്റകാരനല്ലേ അത് മുടങ്ങിപ്പോയത്. ഓ പിന്നെ എനിക്ക് അയാളൊന്നും ഇഷ്ടായില്ല. ഓ ഇപ്പൊ വരും തീറ്ററപ്പായിയുടെ പെങ്ങളെ കെട്ടൻ തൊക്കടി സായിപ്പ് അല്ല പിന്നെ. ആ എന്താ വന്നു അവന്റെ ഒടുക്കത്തെ ഒരു തീറ്റ പച്ചക്ക് ഇതിപ്പോ മുഴുവൻ തിന്നു തീർക്കും. തേടി വരും കണ്ണുകളിൽ ഓടിയെട്ടും തോമ. എന്താ കൊച്ചേട്ട ഇത്രയും ബുദ്ധിമുട്ടണേ? ആ കൊച്ചു ത്രേസി ചേച്ചി വിളിച്ചോണ്ട് വന്ന വല്ല കുഴപ്പമുണ്ടോ? കൊച്ചേട്ടന് ഇഷ്ടമുണ്ടല്ല, അവൾക്കും കൂടി ഇഷ്ടമുണ്ടേ. ഓ ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവേ ഉള്ളു. ഇപ്പൊ തന്നെ എല്ലാം തകഞ്ഞിരിക്കല്ലേ, കല്യാണം അത്ര കല്യാണം.
ആ പെങ്കൊച്ചേ പാറക്കല്ല് ചുമന്ന ആ കുടുംബം പള്ളർത്തുന്നത്. ഈ നശിച്ചവനെയും കൂടെ തീറ്റി പോറ്റണമെങ്കിലേ കല്ലിന്റെ പണി നിർത്തി വേറെ വല്ല പണിക്കും പോട്ടി വരുവ പെങ്കൊച്ച്. അങ്ങനെയൊന്നും പറയില്ല. പിന്നെ എങ്ങനെ പറയാനേ കേറി പൊടിയാത്. ഈ കാലമാടനെ വശന്ന നിന്നെയും കൂടെ പിടിച്ചു മെഴുകും കേറി പോകാൻ. ഒരു കുഞ്ഞിപ്പെങ്ങള് പൊന്നാങ്ങളേടെ പൊന്നാങ്ങളെ കണ്ടാലും മതി. കോഴിമുട്ടയ്ക്ക് കണ്ണുമുപ്പ് എഴുതിയ പോലെ ഇരിക്കുന്നത് വെകന്റെ തോന്നരി കേട്ടാല് ചെമ്മോട്ടെ മെഴുകും കേറണം കെട്ടത്. നിങ്ങൾ രണ്ടാളും ഇത് കാണുന്നുണ്ടല്ലോ. എന്തിനെങ്കിലും ഒരു ജന്മം എന്നെ കൂടെ അങ്ങനെ വിളിച്ചോളെ. അമ്മച്ചിക്ക് അറിയാണ്ടിരിക്കാനല്ലേ ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കണം. അമ്മച്ചി പറഞ്ഞിട്ടല്ലേ ഞാനിങ്ങനെ. എന്നിട്ട് ഇപ്പൊ എല്ലാരും കൂടി എന്നെ തീറ്ററപ്പായാക്കിയില്ലേ. മോളെ അമ്മനേച്ചിക്ക് എങ്ങനെയുണ്ട്? അല്പാശ്വാസായിട്ടുണ്ട്. റെപ്പായിട്ട് നിന്ന് ആശുപത്രി കൊണ്ടുപോയിരിക്ക. ഏർപ്പായി ഉള്ളതുകൊണ്ട് ഒരാശ്വാസായില്ലേ. അതെ മോളെ, ആ തൊമ്മി മുതലാളിക്ക് മോളോടൊരു താല്പര്യം ഉണ്ട്. അയാൾ കാരുടെ താല്പര്യം ഇല്ലാത്ത കണ്ടേ തുണി ചുറ്റി വെച്ചാ മതി, അവിടെ നോക്കി നിൽക്കും. ഓ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അതെ, ഈ കാണുന്ന ചേലൊന്നും എപ്പോഴും ഉണ്ടാവില്ല. അതിനു മുമ്പ് ആണൊരുത്തരെ കണ്ടെത്തണം. അല്ലെങ്കിൽ ത്രേസ്യ പോലെ എന്തോ ഒരു കുഴപ്പം. ഓ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ എനിക്ക് എന്താ, ഒരാളെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാ. അത് രണ്ടും കൂടി എന്നെ തിന്നാൻ വരും. എടാ കേശു, നല്ല കടുപ്പത്തിലൊരു ചായ ഇങ്ങോട്ട് എടുത്തേ. അല്ല നാരായണ ചേച്ചി, നിങ്ങളുടെ മോൻ രാമുവിനെ കണ്ടിട്ട് രണ്ടു മൂന്ന് ദിവസമായി. എന്റെ മോത്ത് എന്താ കണ്ണില്ലേ? എന്തേ ഇതാ അങ്ങോട്ട് നോക്കി എന്തുട്ടാ കിടക്കണേന്ന്. പോളേണ്ടത് കണ്ടില്ലേ? ആശുപത്രി പോയപ്പോ ഡോക്ടർ എന്താ പറഞ്ഞേ? ശരിയാകുന്നാ പറയണേ, പക്ഷെ കാശ് ഒരുപാടാവും. ത്രേസേച്ചി ആകെ വിഷമത്തില്ല. വിഷമിക്കണ്ട, കർത്താവ് ഒക്കെ കാണുന്നുണ്ടല്ലോ. രണ്ടാളും കൂടി എവിടെ പോയിട്ടാ? മോളിവിടെ നിക്ക. എന്താ ജോർജ് കുട്ടിയെ, എന്താ പറ്റിയേ? ഒരിരുന്നൂറിന്റെ കുറവുണ്ട്. അങ്ങനെ കുറെ ഇരുന്നൂറായാ തന്നോളം കായി ആയി. എന്താടി മോളെ, സായിപ്പ് മുതലാളിക്ക് നിന്നെ ഒരു നോട്ടം.
തള്ളെ തള്ളക്ക് ഈ പരിപാടിയും തുടങ്ങിയോ? ഈ നേരത്തൊക്കെ കൊച്ചേട്ടനെ വീട്ടിൽ കാണാന്ന് പറഞ്ഞ ഭയങ്കര അത്ഭുതം. അത് പിന്നെ എന്റെ മേരിക്കുഞ്ഞിനെ കാണാൻ വേണ്ടി കൊച്ചേട്ടൻ ഒന്ന് ഒഴിവെടുത്തല്ലേ? ഓ, ഒഴിവെടുക്കുന്ന ആളെ കണ്ടില്ലേ? അതല്ല മോളെ, പൗലോ സാറും ഭാര്യയും കൂടെ കുരിശുമല കയറാൻ പോയിരിക്ക. അപ്പ പിന്നെ ആ കൂട്ടത്തില് കൊച്ചേട്ടനും പോയായിരുന്നില്ലേ? നല്ല കാര്യായി. കുരിശുമലയുടെ താഴെ ചെല്ലുമ്പോ കർത്താവും മോളിയും നോക്കും. എന്നെ കാണുമ്പോ തന്നെ കർത്താവ് അവിടുന്ന് ഓടും. കൊച്ചേട്ടൻ പിന്നെ കുരിശുമലയുടെ താഴത്ത് നിന്ന് കർത്താവേ കനിയേ നമേ, ക്രിസ്തുവേ കനിയേ നമേ എന്നൊക്കെ പറഞ്ഞു വരും. വർക്കിച്ചു വരണ്ടല്ലോ. കേശുവിന്റെ കടയെന്നപ്പോ അവിടെ അല്ല, എന്നാ പള്ളി ചെന്നപ്പോ അവിടെ ഇല്ല. ഇതപ്പോ ഇവിടെ ഇരിക്കണം. ഞാൻ പറയണത് ദൈവം ഉണ്ടെന്ന്. എന്തണ്ടർപ്പയ്യേ, ഈ പെണ്ണിന്റെ കല്യാണം എന്നായില്ലേ? ഓ, അതൊക്കെ നടക്കും നടക്കും. വർക്കിച്ചിന് എന്തീ വഴിക്ക്? ആ പിന്നെ അർപ്പയ്യേ, നമ്മളെ വല്യറമ്പിലെ കുഞ്ഞച്ഛന്റെ മോളുടെ മനസ്സമ്മത, ഒരു 10-25 ബിരിയാണി ഉണ്ടാക്കണം. ചിക്കനാട്ടാ. എന്റെ കൂടെ ഉണ്ടായിരുന്ന ശീമോനാച്ചാ അവന്റെ അമ്മയുടെ ആണ്ടത്ര. ഒരു ഒരു കൈസഹായത്തിന് അർപ്പായി എന്റെ കൂടെ വന്ന. അതിനിപ്പോ എന്താ, ഞാൻ വരാലോ. പക്ഷെ ഒരു കാര്യണ്ട്, 25 ബിരിയാണി എന്നുള്ളത് 30 ഓ, അതിന് വർക്കച്ചന്റെ ചിത്രം കാണിക്കരുതേ. അറിഞ്ഞില്ലേ പറഞ്ഞില്ല എന്ന് വേണ്ട. മേൽക്കുഞ്ഞേ, കൊച്ചാട്ടൻ പൂവാട്ടാ. ഈ തീക്കൊക്കെ എന്നൊരു പുകയുണ്ടപ്പോ. തീക്ക് പിന്നെ പുകയില്ലാണ്ട് പുകണ്ടാവാ? എന്തൊക്കെ പറഞ്ഞു ചെവിയെ? വർക്കിച്ചോ, ഈ ബിരിയാണി കലക്കൂട്ടാ, നല്ല മണം വന്നിണ്ട്. അതുപോലെ പറയണ്ട, ഈ തൃശ്ശൂരിലെ വർക്കിച്ചിന്റെ ബിരിയാണി എന്ന് പറഞ്ഞ ഒരു 1.5 ബിരിയാണി തന്നെയാ. പിന്നെ കേട്ടിട്ടുണ്ട്, സബോളക്ക് വേദനിക്കൊന്നുമില്ല. സബോളക്ക് വേദനിക്കില്ല, പക്ഷെ എനിക്ക് വേദനിക്കും. കേട്ടുകണ്ട, നിന്നൊക്കെ പണിക്ക് വെച്ച എന്നെ പറഞ്ഞാ മതിയല്ലോ. ഇവിടെ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, എവിടത്, എങ്ങനെ പോയത്? ഇങ്ങോട്ട് വന്നേ, ഇതൊക്കെ കൂട്ടി കഴിക്കിച്ച് േ അടിപിടിക്കാൻ നോക്കണ്ട. ആരടിപിടിക്കാൻ? അടിപിടിക്കൂന്നേ, നിന്റെ അടിപിടിക്കാൻ പോണില്ല. പണ്ടൊക്കെ സദ്യയായിരുന്നു, ഇപ്പൊ മിണ്ടിയ ബിരിയാണിയാണ്. ആളുകളൊക്കെ വന്നു തുടങ്ങിടാ, ഞാൻ ഒന്ന് മേക്കഴിക്കിട്ട് മാറിട്ട് വരാ. ആളുകൾ വരുമ്പോ വിളമ്പ് കൊടുക്കണ്ടല്ലേ? കൊഴപ്പില്ല, വർക്കിച്ച് പോയിട്ട് വാ, ഞാൻ ഇവിടെ ഇല്ലേ. ഇവിടെ കിടന്ന് ഉറങ്ങല്ലേട്ടാ, വല്ല പട്ടിപ്പൂച്ചി കയറാണ്ട് പോയിക്കോ. വന്നെ, ഞാനിവിടെ ഉള്ളപ്പോ ഏത് പട്ടിപ്പൂച്ചി വരാനാ വർക്കിച്ച? ആ ജോണിക്കുട്ടിയെ നീ നേരത്തെ എത്തിയോ? ഇപ്പൊ എത്തിയോ? ബിരിയാണി കാലയോ? ബിരിയാണി അപ്പഴേ റെഡി അല്ലേ, എടുക്കാല്ലേ. ഡർപ്പയ്യേ റെഡി അല്ലേ? ഡർപ്പയ്യേ സാധനങ്ങളൊക്കെ എടുത്തോ. ആ ആ
എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലായിരുന്നു, കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. ലഡു, പഴം, കുഴലപ്പ, അച്ചപ്പം, ജിലേബി, അയ്യോ. ഷാപ്പിലാണ് ജോലിയെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല. പയ്യനൊരു തുള്ളി പോലും കഴിക്കത്തില്ല. പിന്നെ മേരിക്കുഞ്ഞിന്റെ കാര്യമാണെങ്കിൽ രാവിലെ തന്നെ പള്ളിയിലാ, പിന്നെ 10-ാം ക്ലാസ് പഠിത്തമുണ്ട്. അതുപോലെ എന്നാ പിന്നെ കുട്ടിയെ വിളിക്കാം. വിളിക്കാം വിളിക്കാം, മേരിക്കുഞ്ഞെ വിളിക്കാം. മേരിക്കുഞ്ഞ മീൻ കച്ചവടമായിരുന്നു ഇതിനു മുമ്പേ. വരുന്നുണ്ട് വരുന്നുണ്ട്, ചായം വരുന്നുണ്ട്, മേരിക്കുഞ്ഞും വരുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലേ. അതല്ല, കുറെ ഇരുന്നാലുണ്ടല്ലോ എന്ന്. എന്താ മേരിക്കുഞ്ഞ വിശേഷം? നിറയെ പലഹാരങ്ങളുണ്ടല്ലോ അത്. അതെടുക്കല്ലോ. നിൽക്കുന്നേ. ശാന്തനെ അമ്പിയനെ മാത്രം കൊണ്ടാടുന്ന മതിയടാ. നല്ല എരിവും പുള്ളിയുള്ള കൊച്ചു ത്രീസേ കൂടെ ഉള്ളപ്പോ നമ്മള് കൊക്കിലോ അങ്ങനത്തെ കൊത്താറല്ലോ. സീസണുള്ളത് സീസണിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. സീസണാണോ ദൈവത്തിനാണോന്ന് ഞാനൊന്ന് നോക്കട്ടെ. മുതലാളിക്കുള്ളത് മുതലാളിക്ക് തന്നെയാണ്. വേണ്ടിയടി മാതക ശരീരം ഇങ്ങനെ കെട്ടിപ്പോഞ്ഞു നടക്കണേ. നിന്നെ എനിക്ക് ഇഷ്ടവാ. എന്താ വേണ്ട വെച്ചാ പറഞ്ഞാ മതി. പണമാ പൊന്ന എന്തു വേണേലും. കാക്കാശന് മടിക്കു തഴിക്കുന്ന ഒരുപാട് പേരെ നീ കണ്ടിട്ടുണ്ടാവും. ആ കളി ത്രേസിയോട് വേണ്ട. ആർക്കാ കിട്ടിയ? സീസറിനോ അതോ മുതലാളിക്കോ? നിന്റെ തമ്പക്ക്. ഈ വെടികൊണ്ട മതിയെ കൊണ്ട് ഒടുത്തി പോയി നോക്കാം. ഞാൻ ഈ കാണുന്നത് നിർത്തണം.
വന്ന് വന്ന് കവലി കിടന്ന് നീ അടികൂടാൻ തുടങ്ങിയ. ഏയ്, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല മിച്ചേ. നട റോഡിൽ കിടന്ന് തല്ലുകൂടാ. കൊച്ചുകുട്ടിയാണെന്ന വിചാരം പോത്ത് പോലെ വളർന്നില്ലേ? പ്രായപൂർത്തിയായി ഒരു പെങ്ങളെ കൊച്ചുള്ള കാര്യം ഓർത്തില്ല? ആർക്കും വേണ്ടാത്ത മൂന്നാല് ജന്മങ്ങൾ ഇവിടെയുണ്ട്, അതുപോലും ഓർത്തില്ലല്ലോ. ഒറ്റേശനും കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാ മിച്ചേ, ഇനി എന്തൊക്കെ മുകളിലാണ് ഉണ്ടാവാൻ പോകുന്നത്? ഒന്നിനും മടിക്കാത്ത ശവങ്ങളാ. മരിക്കുമ്പോ ഇതൊക്കെ വെട്ടിക്കേറിയില്ലെങ്കിലേ അടുക്കി വെക്കാൻ വേറെ ആളെ നോക്കേണ്ടി വരും. ഇതൊക്കെ ഞാൻ രണ്ടു ദിവസം കൊണ്ട് തീർത്ത് തരില്ലേ ചേച്ചി. ഓ, എന്തൊരു ചൂട്! മുഴുവൻ ചുള്ളിക്കമ്പുകളാ. എന്താർപ്പായി വിറവീറും അടുത്തോ? ഇതൊക്കെ മടുത്താ പിന്നെ പള്ളം നിറയണ്ട സാറേ. ഈ ഉടുപ്പൊക്കെ ചീത്തയായില്ലേ? ഇതാ ഇത് വെച്ച്. അല്ല, നീ ഇന്നലെ തൊമ്പിയുടെ അടപ്പിളക്കുന്ന് കേട്ടു. എത്ര നെഞ്ച സഹിക്കണ്ട സാറേ, കൊടുത്തു അങ്ങോട്ട് രണ്ടെണ്ണം ഞാൻ. അതെന്തായാലും നന്നായി, പക്ഷെ നീ കുറച്ച് സൂക്ഷിക്കണം കേട്ടോ. ആ കണി സാഹിബേ കുറച്ച് കൂടിയനാ. അന്യ സാഹിബിനൊന്നും ചെയ്തില്ലോ. കൊച്ചുറേശി സാറൊക്കെ എന്റെ ജീവനാ, അവർക്ക് എന്തെങ്കിലും പറ്റിയാ പിന്നെ എങ്കി പിന്നെ കൂടെ കൂട്ടിക്കൂടെ? ഇത് നിറക്കാൻ ഞാൻ പറഞ്ഞ പാടെ എനിക്ക് തന്നെ അറിയാം. എന്നിട്ടാണ് പിന്നെ കൊച്ചു ത്രേസ്യ. കഴിഞ്ഞ ദിവസം പെണ്ണാണം വന്നവരുടെ വിവരം വല്ലതറിയോ? ഒന്നും പറഞ്ഞിട്ടില്ല. അത് വെറുതെ, ഇത് ഏഴാമത്തെ ആലോചനയല്ലേ, ഇതെന്തായാലും നടക്കും. അല്ലേലും കുറെ ദൂരെ നിന്നുള്ള ആലോചന വേണ്ടെന്ന് തന്നെ എനിക്കും. അത് ശരിയാ, കുറെ ദൂരേക്ക് പോയാ എന്റെ ഈ പൊന്നുംകുടത്തിനെ കാണാൻ കിട്ടില്ലല്ലോ. ഇത്രയൊക്കെ പറയാൻ വല്ല നടന്നിട്ട് വേണ്ടേ? അതൊക്കെ നടക്കും. നിങ്ങളുടെ ഒരുപാട് ചോറ എന്റെ പള്ളേ കിടക്കുന്നുണ്ട്, അതിന് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ അവറ്റകൾ എന്റെ ചങ്ക, അതി കേറി കളിച്ച ഏർപ്പായിക്ക് പൊള്ളു, എനിക്ക് പൊള്ളിയ നിന്റെ ഞാൻ ചുടും. ഈ കളി ഇവിടെ വെച്ച് നിർത്തിക്കോണം സാഹിബേ, ഇല്ലെങ്കി മേരിക്കുഞ്ഞിന് വേണ്ടി കല്യാണം ആലോചിക്കാൻ ഇനി എന്നോട് പറഞ്ഞേക്കരുത്. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? എന്താടാ അവര് പറഞ്ഞേ? അവര് പറഞ്ഞോ? എന്തായാലും കാര്യം പറ. ഒരു തീറ്റിപ്പണ്ടാരത്തിന്റെ പെങ്ങളെ അവർക്ക് വേണ്ടാന്ന്. ഇതും കൂടെ കൂട്ടി ഇത് ഏഴാമത്തെയാ. ദൈവത്തെ ഓർത്ത് ഇനി ഈ കേസ് എന്നോട് പറയരുത്. ഉള്ളതെല്ലാം വെറ്റി പെറുക്കിയിട്ടാണെങ്കിലും കെട്ടിച്ചു വിടാമെന്ന് വിചാരിച്ച അതിന് സമ്മതിക്കില്ല എറണം കെട്ടവൻ. പിരിച്ചു നല്ല കിട്ടുള്ളൂ അമ്മച്ചേ, എനിക്കതിൽ വലിയ സങ്കടമൊന്നുമില്ല. നിനക്ക് സങ്കടം കാണില്ല,
കല്യാണപ്രായം തികഞ്ഞ ഒരു പെങ്കൊച്ച് വീട്ടിലുണ്ടെങ്കിലേ അതിന്റെ തന്നെ മുഴുവനും വെറ്റ തള്ളയ്ക്കാ. അറിയോ നിനക്ക്, കുടുംബത്തിലൊരു ആന്തരി ഉണ്ടെങ്കിൽ അതൊരാശ്വാസാ തള്ളവർക്ക്. ഇവിടെ ഉണ്ടല്ലോ ഒരെണ്ണം വൃത്തികെട്ട ഒരു തീറ്റിപ്പണ്ടാരം. എന്തു പറഞ്ഞാലും കൊച്ചേന്റെ കാര്യത്തിൽ അമ്മച്ചി എത്തും. ആ പാവ ഇത് എന്ത് ചെയ്തിട്ടാ? ഓ, ഒന്നും ചെയ്തില്ല. ഒരു കോഞ്ഞാണ് ഇങ്ങി വരട്ടവൻ. ഇനി ഈ പേരും പറഞ്ഞ ആ പാവത്തിന് എഴുന്നള്ളുന്നുണ്ട്. കൊച്ചേട്ടാ വാ വാ. പെറ്റി വീണപ്പോഴേ തള്ള പോയി. അറിവായി തുടങ്ങിയപ്പോ തന്തയും. ഇപ്പൊ ആരെ കൊട്ടനാണ് അതിന്റെ ഈ ജന്മം? എറങ്ങി പോടാ, എറങ്ങി പോവാൻ പോകണ്ടത്. തലേ വെച്ച പേരെനിക്ക് താഴെ വെച്ച ഉറുപ്പരിക്കും പറഞ്ഞ് ഓമനിച്ച് കൊണ്ടു നടന്നത് എന്റെ കൊച്ചിനെ. മനസമാധാനത്തോടെ അതിനെ ഒന്ന് കെട്ടിച്ച് വിടാൻ കൂടി കാലമോട സമ്മതിക്കില്ല. പോരുന്നു നീ എന്റെ അടുത്ത്. ഇപ്പൊ ഇറങ്ങി പൊക്കോളും കിടപ്പും കിടക്കാനും ഒക്കെ വേറെ എവിടെങ്കിലും പോയി. മിണ്ടി പോരുന്നു നീ എന്റെ അടുത്ത്. വേറെ എവിടെങ്കിലും പോയി ചാവും. വിഷമിക്കണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ അത് അതേ വാക്കായിപ്പോ. പിറന്നു വീണപ്പോ തന്നെ
മരിച്ചു എന്ന് വിചാരിച്ച കുഞ്ഞാ മേരിക്കുഞ്ഞ് അവളുടെ അപ്പച്ചൻ പോയപ്പോ പാറക്കല്ല് ചുവന്നും മറ്റു വീടുകളുടെ അടുക്കണപ്പണി ചെയ്തു വാ കേലിയമ്മയുടെ ആ കുഞ്ഞിനെ വളർത്തിയത്. നിന്റെ രണ്ടാനമ്മയാണെങ്കിലും ആ വേർതിരിവൊന്നും അവര് നിന്നോട് കാണിച്ചിട്ടില്ലല്ലോ. അവളുടെ കല്യാണം മുടങ്ങിയ വിഷമത്തില് ഏലിയാമ്മയുടെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് എന്റെ പേര് കുഞ്ഞിനെ കൊന്നത്തി തളരൊക്കെ പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല സാറേ. അതല്ലടപ്പായി, ഏലിയാമ്മയുടെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിന്റെ ഭാവി മാത്രമല്ല നോക്കൂ, അതിന് നീ ഒരു നിമിത്തമായെന്ന് മാത്രം. ഏലിയാമ്മയുടെ സ്ഥലത്ത് ആരായിരുന്നാലും അങ്ങനെയല്ലേ ചെയ്യൂ. ആരൊക്കെ നിന്നെ കൈവിട്ടാലും കർത്താവിന്റെ കുടുംബത്തില് നിനക്കൊരു മണി അരി ഉണ്ടാവും. നീ സമാധാനം അടിച്ച എന്റെ കർത്താവേ, ഇനിയും ആ പാവം എന്തൊക്കെ സഹിക്കണോ. ഇതിനൊക്കെ കുറേശ്ശെ ചാരയിട്ട് കൊടുക്കണം. ഞാൻ എത്ര കാലമായി തന്നോട് പറയണു അല്ലേ, തിന്നാനല്ലാതെ നാല് നേരം വെട്ടി വിഴുങ്ങാനല്ലാതെ വല്ല കാര്യമുണ്ടോ? എന്തോ ഇത്രയും ചാരം മതിയോ? എത്ര ചാരം? ഇത്രയും അത് മതിയിട്ടോ, ബാക്കി നീ തിന്നോ. ചാവി സ്തുതിയായിരിക്കട്ടോ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ റെപ്പാ, ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞോ? പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അച്ചോ. നമ്മുടെ പ്രാർത്ഥന ഒന്നും കർത്താവ് കേൾക്കില്ലല്ലോ. അതൊക്കെ റെപ്പായിക്ക് വെറുതെ തോന്നണം. ദൈവം അപേക്ഷിക്കുന്നവന് ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേ ആ പരീക്ഷണത്തിനൊന്നും മറച്ചിട്ട് പൊരിച്ചോറാ ചാണ്ടിയ കണ്ണുണ്ടും പത്തിയ. പിന്നെ വേണമെങ്കിൽ എടുത്തോണ്ട് പോ. മുതലാളി ഇങ്ങനെ അവളുടെ പുറകെ ഒലിപ്പിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. അവള് എനം വേറെയാ. തന്നെയല്ല, ആ അർപ്പായിക്ക് ഇപ്പോ ഭ്രാന്ത് കയറിയിരിക്കുക. ഞാനൊന്ന് ആഗ്രഹിച്ച അത് നടത്തിയിരിക്കും. ഇനി ആ അർപ്പായിക്ക് പണി നടക്കണ്ടട്ടാറപ്പായി. അവന്റെ ചങ്കില കുത്തിയത് വീട്ടില്ല ഞാൻ അവനെ. നമ്മ കണ്ടുകഴിഞ്ഞ റോട്ടിലെ നായ്ക്കളെ പോലെ കോർച്ചും കൊണ്ട് ഇച്ചേൽക്കുള്ള കാളിയൊന്നായിട്ട് ഓന്റെ അടുത്ത് കണ്ട് ചെല്ലണ്ട. ആ എർപ്പായേ ഒരപ്പന നല്ല ചങ്കൂറ്റുള്ളു. മളെ തണ്ടും തടിയൊന്നും ഓന്റെ അടുത്ത് കാണിച്ചിട്ട് കാര്യമില്ല. ഓനെ നേരിടണമെങ്കിൽ മണ്ട വേണം, ബുദ്ധി. അതുണ്ടെങ്കിലോ നേർച്ചയ്ക്ക് കൊയിനെ തൂക്കുമ്പോൾ അതങ്ങനെ തൂക്കിയെടുക്കും ചെയ്യും. മനസ്സിന് ഏറ്റവും പൂച്ച സാധനം അത് പിന്നെ പറയണ്ട. അത് മാത്രല്ല, അവന്റെ പെങ്ങള് അങ്ങട്ട് തുടങ്ങിവിടെ അച്ചോ. പെരേചന്തമ്പാടും പണി ബാക്കിയുള്ള ഈ ഇരിക്കുന്ന കോഴിമുട്ടകൾ നൂറെണ്ണം വെറും 30 മിനിറ്റുകൾ കൊണ്ട് തിന്നാനാണ് ഇന്നത്തെ ഈ ഒറ്റയാൾ മത്സരം. ഈ 100 മുട്ടകൾ മുഴുവൻ റപ്പായി തിന്നു തീർത്താൽ ഈ നിൽക്കുന്ന മേരിക്കുഞ്ഞിന്റെ കല്യാണം ആർഭാടപൂർവ്വം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കരീം സാഹിബ്. എല്ലാവരുടെയും അനുവാദത്തോടെ നമുക്ക് മത്സരം ആരംഭിക്കാം. ആദ്യത്തെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ
അൻപത് മുട്ട തിന്നു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ റപ്പായി. എന്തിനാ വിഷമിക്കുന്നേ? കൊച്ചേട്ടന് ഒന്നുമില്ല. അയ്യോ, എന്നെ കുത്തിവെക്കണ്ട, എനിക്ക് പേടിയാവണേ. ഞാൻ ഇതുവരെ ആശുപത്രി ഒന്നും കിടന്നിട്ടില്ല. അയ്യോ, എന്തിനു വേദനയപ്പോ? അത്രയ്ക്കൊന്നുമില്ല, എന്റെ വേദന എനിക്കല്ല അറിയുള്ളൂ. ഞാൻ ഇതുവരെ ആശുപത്രി കിടന്നിട്ടില്ല, നിങ്ങക്ക് അറിയില്ലേ. ഏത് ശീലായിക്കോളൂ. എങ്ങനെയുണ്ട് റപ്പയ്യേ? എന്നാലും എന്ത് വിവരക്കേടാ നീ കാട്ടിയെ? അത് ശരി, അച്ഛനും കൂടെ പറഞ്ഞിട്ടല്ലേ. സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാന്ന് പോലും ഓർക്കണ്ട. ജീവനെക്കാളും വലുത് എനിക്ക് എന്റെ മേൽക്കുഞ്ഞു തന്നെയാ. ഒക്കെ ശരി തന്നെയാ, എന്നാലും പേടിക്കാനൊന്നുമില്ല, നാളെ തന്നെ വീട്ടിൽ പോവാം. ഇതെല്ലാ ഡോക്ടർമാരും പറയാറുള്ളത് തന്നെയാ. ഡോക്ടർ എന്നെ ഒന്ന് വേഗം വിട്, എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. അച്ചു, റപ്പായിയെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈവവിധി എന്നൊക്കെ പറയാം, പക്ഷേ ഇത് ദൈവവിധി മാത്രമല്ല. റപ്പായിയുടെ വിശപ്പ് ഒരു അസുഖമാണ്, ഒരിക്കലും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത അസുഖം. കഴിഞ്ഞതോർത്ത് റപ്പായിയെ വിഷമിച്ചിരിക്കല്ല വേണ്ടേ, അതിനെ മറികടക്കുകയല്ലേ വേണ്ടേ. ആട്ടെ, തൃശ്ശൂരെ മത്സരത്തെ കുറിച്ച് എന്ത് തീരുമാനിച്ചു? അത് കൊഴപ്പില്ല അച്ഛാ, അതിന് എത്രപ്പോഴല്ലേ, അതിന് പണി കുറവാ. പോകുമ്പോ സി ഐ പൗലോസ് സാറിനെയും കൂട്ടിക്കൊണ്ടു പോവാ. അതിനല്ല കാര്യാ, തേടി വരും കണ്ണുകളിൽ ഓടിയും. കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടാക്കുവോ? അത് നിന്റെ പണിയണ്ട കപ്പ്യാലേ, ഞാനിവിടെ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടപ്പനാക്കാൻ പോവല്ലേ. അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാ, ഇവനെ കൊല്ലാൻ തന്നെയാ കോഴിമുട്ട തീറ്റിച്ചത്. എന്നാലും കണ്ണിച്ചോരയില്ലാത്ത ദുഷ്ടന്മാര്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, തൃശ്ശൂരത്തെ മത്സരത്തിന് സാറും കൂടി ഒന്ന് വരണം. സാറാവുമ്പോ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവേ. അച്ഛ ഒട്ടും തന്നെ വിഷമിക്കണ്ട, ഇവന്റെ കൂടെ ഞാൻ ഉണ്ടാവും. എന്നാ ഞാനങ്ങടെ ഇപ്പോഴും എപ്പോഴും. സാറേ, അങ്ങനെ കാറ് കഴുകി തീർന്നുട്ടാ, ഇനി കുറച്ച് പേർ കൂടെ കീറാണ്ട് അത് ഞാൻ നാളെ വന്നിട്ട് കീറാട്ടാ. ഓട്ടോ.
കൊല്ലത്ത് മുങ്ങിയ കണ്ണൂര് പൊങ്ങുന്നവനാവാസു. അതറിയാഞ്ഞിട്ടല്ല സാറേ കരീം സാഹിബിന്റെ ഒറ്റ നിർബന്ധം കൊണ്ടായി ഈ പരിപാടി. മത്സരം കാണാൻ പൗലോ സാറിനെ പോലുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടല്ല. ആരോരും ഇല്ലാത്തവർക്ക് ദൈവം തുണ എന്ന് കേട്ടിട്ടില്ലേ സാഹിബേ? നിങ്ങൾ വിശ്വസിക്കുന്ന ഖുറാനിലോ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു നാട് മുയോ എന്റെ കൂടെ ഉള്ളപ്പോ എത്തിനാന്ന് ഖുറാനും ദൈവമൊക്കെ. അപ്പോഴേ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. തീറ്റന്റെ കാര്യത്തിൽ നമ്മളെ അർപ്പായ ഒരു അരപ്പന. ഓനങ്ങനെ തോപ്പിക്കാനൊന്നും കഴിയില്ല. എന്നാലും മത്സരം ഒരു വീറും വശമൊക്കെ വേണ്ടേ? എടക്കട്ടെ നമ്മളെ കൊടകര വാസുവിന്റെ നോക്കി മത്സരം കൊയ്പ്പിച്ചാള് ഒന്ന് നോക്കി കണ്ടൊക്കെ നിന്നോ എന്റെ അടുത്തേ. അങ്ങനെയൊന്നും ചാവൂല. ഓനെ കൊല്ലണ്ടി അല്ലാതെ എന്റെ മനസ്സിലെ പൂതിയൊന്നും നടക്കൊന്നും നിരാശപ്പെടണ്ട. സാഹിബ്ജിയുടെ ആഗ്രഹം ഞാൻ നടത്തി തരും. അല്ല നമുക്ക് അവളെ അങ്ങോട്ട് പൊക്കിയാല ചെറ്റ പൊക്കി കുളിസീന് കാണാനല്ല എന്നെ വിളിച്ചേ ചെലക്കാജി. നോക്കിയും കണ്ടും മിണ്ടില്ലേ അണ്ണാക്കിക്കാൻ കേറ്റും. ഇന്നും കൂടെ ചേർത്ത് പത്ത് ദിവസം കൂടെ കഴിഞ്ഞ് എഴുന്നേറ്റ് നടക്കാന്നാ ഡോക്ടർ പറഞ്ഞേക്കണേ. ഈ ഡോക്ടർമാര് പലതും പറയും. അമ്മച്ചൊന്നും മിണ്ടാതിരി. ഈ മരുന്ന് മന്ത്രമൊക്കെ എന്നാ ഒന്ന് നിർത്തി തരേ കർത്താവേ. പറഞ്ഞ് വിഷമിപ്പിക്കല്ല എന്റെ അമ്മച്ചി. ഉറപ്പായിട്ടെത്തി. ഇതെന്താ ഉറപ്പായിട്ടാ? തൃശ്ശൂരിലെ മത്സരം കഴിഞ്ഞപ്പോ കുറച്ച് കാശ് കിട്ടി. എനിക്കിപ്പോ എന്തിനാ കാശ്? അതുകൊണ്ട് കുറച്ച് തുണികൾ വാങ്ങിച്ചു. ദാ എല്ലാവർക്കും ഉള്ളത് ഇതിലുണ്ട്. എന്റെ മേരിക്കുഞ്ഞിനും അമ്മച്ചിക്കും ഉള്ളതൊക്കെ ഇതിലുണ്ട്. ഓള് ഇത് അവിടെ കൊണ്ട് കൊടുക്കണം കേട്ടോ. എനിക്കങ്ങനെ പോവാൻ പറ്റില്ലല്ലോ. ഇവിടം വരെ വന്നിട്ട് നീ ഇവിടെ കയറാണ്ട പോവ. ഇതെന്താ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നടക്കുന്ന ഏർപ്പായിട്ടിനെ ആർക്കും ഇഷ്ടാവില്ല കേട്ടോ. ആ പാട്ടും പാടി നടക്കുന്ന പഴയ ഏർപ്പായിട്ടിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാ.
അങ്ങനെ ആ പരിപാടിയും പൊളിഞ്ഞു. അങ്ങനെ ഓന്റെ പെങ്ങളുട്ടിക്ക് ഒരു ചെക്കൻ ഉണ്ടാക്കണം. വേണല്ലോ, വനൊരു പെണ്ണിന് വേണം. അതങ്ങനെ പെരേണ്ട് ഓടുമ്പൊഴിച്ച് നിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായില്ലടോ. അങ്ങനെ എന്നാ മതി ലാസറെ പോരല്ലോ. അപ്പമ്പക്കെല്ലാസും പണിയായി. ഏതായാലും കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ കൊയ്ത്തിരിഞ്ഞ് വരുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞാ നടക്കും. എന്തേ സാഹിബിന്റെ വലിയൊരു ആഗ്രഹമാണ് കർത്താവേ. ആ കൊച്ചിന്റെ ചെവിയിൽ ഇതെങ്ങാനും പോയി പറഞ്ഞ അവളെന്നെ ആട്ടി ഇറക്കൂട്ടാ. അതിന് അവളെ കെട്ടാനല്ലോ. പിന്നെ ഇനിയുള്ള കാലം മുഴുവനും ഏലിയമ്മേച്ചി ഇങ്ങനെ പാറക്കലും ചോന്നിടുന്നുണ്ടെന്നാ മതിയാ. എന്തായാലും ആഗ്രഹം നന്നായിട്ടുണ്ട്. ഒരു വെടിക്കും രണ്ടു പക്ഷി. ചേച്ചിക്ക് അതിന്റെ ഗുണമുണ്ടാവൂട്ടാ. പോട്ടാ. ഞാനിപ്പൊ ഇതിനെന്താ പറയ, അങ്ങേര് പോയതോടെ ഞാൻ ഈ അവസ്ഥയിലായില്ലേ. തൊമ്മി അങ്ങനെ ഒരാഗ്രഹം പറഞ്ഞപ്പോ ഞാൻ വന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പച്ചൻ മരിച്ചതി പിന്നെ കൽച്ചുമട്ടെടുത്തിട്ടായാലും അന്ത സൈഡ് തന്നെ ഞങ്ങള് ജീവിക്കണം. അവനെ പോലെ ഒരുത്തിന് ഞാൻ എന്റെ സാറമ്മോളെ കൊടുക്കുന്നു തോന്നുണ്ടാ. ഒക്കെ ശരി തന്നെയാണ്. എന്നുവച്ച് ഇവറ്റകൾക്കൊക്കെ ഒരു ജീവിതം വേണ്ടേ. നിന്റെ കാര്യം തന്നെ ഇങ്ങനെ അതുപോലെ തന്നെ ആവണം എന്നുണ്ടോ ഇവരും? തൊമ്മി പുറമേന്ന് നോക്കിയ ഒരു മുരടനാണെങ്കിലും പുള്ളി ശുദ്ധ പാവ. ഒരു കുടുംബമൊക്കെ ആവുമ്പോ ഒക്കെ ശരിയാവും. എന്നാലും എനിക്കിത് വണ്ണം പത്തര പത്തര ലൈനിങ് പീസ് എടുക്കണം. തിങ്കളാഴ്ച തരാം. ശരി ചേച്ചി. അല്ല ഇതേടെ ബ്ലൗസ് ഒന്ന് വെട്ടിത്തരണേ. അവള് രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഞാനതങ്ങ് മറന്നുപോയി. ഇപ്പൊ തരാം. അതെ ഈ വീട്ടിലെ കേമന്മാരോടാ അവന്റെ കളി. ജീവൻ ബാക്കി വെച്ചേക്കോ. തൊമ്മി അത്ര മോശക്കാരനൊന്നും അല്ലാട്ടോ. ആരും ഒരു ഇല്ലാത്തോണ്ടാ അവൻ ഇങ്ങനെയൊക്കെ. ഒരു പെണ്ണ് വിചാരിച്ചാൽ അതൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. മൂക്ക് അതിനുള്ള സാമർത്ഥ്യമുണ്ട്. നാരായണേച്ചി എന്താ പറഞ്ഞു വരണേ? മോളൊന്ന് മനസ്സ് വെച്ച ചേച്ചി സംസാരിക്കാം. എന്റെ മാത്രം സമ്മതല്ലല്ലോ. ഷോ അതൊന്നും മോള് നോക്കണ്ട. ബാക്കി എല്ലാവരെയും ഞാൻ സമ്മതിപ്പിച്ചോളാം. ഒരു കുടുംബം രക്ഷപ്പെടുകയാണെങ്കിൽ ചേച്ചിക്ക് അത് വലിയ കാര്യാ. ഒരുപാട് ആലോചിച്ചു. എന്റെ മുന്നിൽ ഇനി വേറെ മാർഗമൊന്നുമില്ല. അറിഞ്ഞുകൊണ്ട് എന്റെ കൊച്ചിനെ കൊലയ്ക്ക് കൊടുക്കണമെന്ന് എല്ലാവർക്കും തോന്നാം. പക്ഷെ ഇച്ചിരിക്കണ്ടത്തിൽ പാപ്പച്ചന്റെ മകൻ തൊമ്മിയെ മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനയും അനുസരിച്ച് ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഈ നിൽക്കുന്ന കാച്ചപ്പള്ളിപ്പറമ്പിൽ വറീദിന്റെ മകൾ സാറാമ്മയെ മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനയും അനുസരിച്ച്
ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? ഞാൻ ചെയ്യുന്നു. ഇതെന്താ ഇത്? സാറേശയുടെ മനസ്സമ്മതമായിട്ട് ഒരു സന്തോഷം ഇല്ലാണ്ട് ഇങ്ങനെ മാറി നിക്കണേ. ഒരു മനസ്സമ്മതം കൂടി ഈ അടുത്തന്നെ ഉണ്ടാവൂലേ? അതന്നെ ചോദിച്ചിട്ടേ, ഈ മനസ്സമ്മതങ്ങളും കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ വർക്കിച്ചിന് കാര്യമുള്ളൂ. വർക്കിച്ചിന് ഈ അടുത്തന്നെ ഒരു സദ്യക്കുള്ള വകുപ്പ് ഉണ്ടാവും. അതാരേണ്ട? അതൊക്കെ ഉണ്ട്. എന്തായാലും അൻ്റെ ഉണ്ടാവും. പോണില്ല, വെറുതെ അല്ല ഇങ്ങനെ സദ്യ ഒന്നും ഇല്ലാണ്ട് നടക്കണ. ജുബയ്ക്ക് നീട്ടം കൂട്ടിട്ട് എന്തുട്ടോ ജോർജ് കുട്ടിയെ, നീ പള്ളിയിൽ നിന്ന് നേരത്തെ പോന്നാ. അത് പിന്നെ ഉറപ്പായിട്ടാ. തുണികള് കുറച്ച് അലക്കാണ്ടായിരുന്നേ. അങ്ങനെ സാറയുടെ കാര്യം രക്ഷപ്പെട്ടല്ലേ? രക്ഷപ്പെട്ടതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ വിധിച്ചതല്ലേ നടക്കുള്ളൂ, കൊതിച്ചത് നടക്കണില്ലല്ലോ. അതൊക്കെ പോട്ടെ, നീ എന്താ കാര്യം മറന്ന? അതെന്താ ഉറപ്പായിട്ട് അങ്ങനെ പറഞ്ഞ ഞാനത് മറക്കൂ. അത് ശരി. ഇനി കൊച്ചു രസിച്ചിയുടെ കാര്യ, അത് നോക്കേണ്ടത് അർപ്പായിട്ടാട്ടോ. അതും വിധിച്ചതല്ലേ നടക്കൂ, കൊതിച്ചത്. ഇന്നലെ രാത്രിയും കൂടെ ഒന്നിച്ച് കിടന്നുറങ്ങിയതാ എന്റെ കൊച്ചു. ഇത് എവിടെ പോയി? ഞാൻ ഈ ഇടവകയിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ളത് നിന്റെ കാര്യത്തിലാണ്. കുരിശിൽ തറയ്ക്കപ്പെട്ട കർത്താവ് പോലും Thank you.
വയറിന്റെ തീക്കിട കലയുന്ന നേരവും അടരാട്ടമെന്തിനോ ഞൊടി മാത്രമുള്ളൊരു യാത്രയിൽ ഒടുവിലൊരു പോലെ നാം എല്ലാം അടിയുവതൊരേ മണ്ണിൽ കലുതൻ ഇന്നു മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ വാഗ്ദാനം വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ദൈവത്തിന് സമർപ്പിക്കുന്നു. എന്തു ഭർത്താനായി പറഞ്ഞത്? നല്ലൊരു ദിവസമായിട്ട് മനുഷ്യൻ ഒരു തിരി സ്ഥലം കൊണ്ടേ നീ എന്നോട് പോർക്കണോട്ട. അന്നത് കഴിഞ്ഞ പിന്നെ കർത്താവാണ് മനസ്സമാധാനായിട്ട് ഓർക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ തന്നെയാണല്ലോ ഈ ചോറിന്റെ ഉള്ളിൽ നിന്ന് കരയല്ലേ. രാജോ ഏ ചോറും കൊടുത്ത ഇവിടെ പൈ കുറച്ച് കൂടി ചോറ് കൊടുത്ത് സാമ്പാറ തോന്നു. സാമ്പാർ കൊണ്ടു നല്ലൊരു ദിവസമല്ലേ, വയറ് നിറച്ച് അങ്ങോട്ട് കഴിക്കട്ടാ. വർക്കിച്ചാ വള്ള നിറച്ച് കൊടുക്ക് കഴിക്കട്ടെ. ഇനി മിണ്ടാണ്ട് ഞാൻ ഏറ്റുപാടാർന്ന് വലിയ കുള്ളുകൾക്കാ നിൽക്കുന്നത്. കഴിച്ചോ. എനിക്ക് കഴിക്കാൻ മനസ്സ് വേദനിക്കാൻ അന്റെ പുരികൊന്ന് വളഞ്ഞാലും കണ്ണൊന്ന് തെറ്റിയാൽ എനിക്ക് അറിഞ്ഞൂടെ തോന്നി. സ്വന്തം പറയത്തി കേറി വന്നപ്പോഴത്തേക്ക് എന്റെ മനസ്സൊന്നും മാറിയ ദേ ഒരു ചാഞ്ചാട്ടം. അഭ്യാസം അതും ഈ കരീൻ സാഹിബിനോടാ. അന്നേ ഞാനൊരു കടലമുട്ടായി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് അതിക്ക് തിന്നാനാ. അല്ലാതെ ഇക്കണ്ട മണിമാളിക മുഴുവൻ വാങ്ങിത്തന്ന് അതിലിങ്ങനെ സുഖിപ്പിച്ച് ജീവിപ്പിക്കൻ തണ്ട പ്രാന്ത. കരീമിനൊരു പൂതി തോന്നിയാലേ
അതെന്ത് ബല കൊടുത്തു ഞമ്മയൊന്നു, എന്ത് ബല കൊടുത്തു? അതിനുള്ള ബായൊന്നിക്കൊരു വിഷയല്ല, ലക്ഷ്യം അതാണ് എൻ്റെ ഉണ്ണം. ഇക്കോളം വേണം, അത് കൊറേ കാലായിട്ടുള്ള എൻ്റെ മനസ്സിലൊരു കൂതിയ. അയിനാണ് ഞാൻ ഓള എൻ്റെ പട്ടില് വരവെപ്പിച്ച്. ഓള ഞാൻ അത്ര കണ്ട് മോഹിച്ചകടാ. അല്ലെങ്കില് ഓള് ഈ ദുനിയാവ് തന്നെ അല്ലാണ്ടക്കണം. സാഹിബ് മാപ്പാക്കണം. അറിയിക്കാത്തത് കിട്ടിയപ്പോ ഈ തൊമ്മി പലതും ആഗ്രഹിച്ചു പോയി. സാഹിബിനപ്പുറം ഈ ലോകത്ത് തൊമ്മിക്ക് ആരുമില്ല, ഒന്നുമില്ല. സാഹിബ് വാ. കല്യാണം കഴിഞ്ഞ് ഇത്രയായിട്ടും ആ സാറ കുഞ്ഞിനൊന്നും ഇവിടെ വരെ വരായിരുന്നു. ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. എന്തായാലും നാളെ ഒന്ന് അവിടെ വരെ പോണം. ചേച്ചി പോകുമ്പോ ഞാനും കൂടെ ഒന്ന് വന്നോട്ടെ? അതിനെന്താ, നമുക്ക് ഒരുമിച്ച് പോവാലോ. സാറക്കുഞ്ഞേ, എന്തൊരു കിടപ്പാ മോളേത്. സാറക്കുഞ്ഞേ, കർത്താവിന്റെ മുന്നിൽ വെച്ച് മിന്നു കിട്ടിയ പെണ്ണിന് മറ്റൊരുത്തിന് കൂട്ടി കൊടുക്കുന്ന നീ മനുഷ്യനാണോട്? സാറത്തിച്ചിരി കരച്ചിലല്ലേ ആ കേക്കണത്? വിശന്ന് പൊരിഞ്ഞ വേറെ കൂട്ടിക്കെട്ടി തന്നെയാ എന്റെ ചേച്ചി ഞങ്ങളെ വളർത്തിയ. ഒരൊറ്റ രാത്രി കൊണ്ട് നീ തൊലച്ചു കളഞ്ഞത്. കെട്ടിയ പെണ്ണിന് കൂട്ടി കൊടുക്കാൻ വേണ്ടി നടക്കണം ചേച്ചൂല. കാര്യം സാഹിബ് തൊമ്മിക്ക് ദൈവ, സാഹിബിന് വേണ്ടി തൊമ്മി തൊമ്മിയുടെ ജീവൻ വരെ കൊടുക്കും. പിന്നെ അല്ലേ കെട്ടിയ പെണ്ണ്, സാഹിബ് എന്താഗ്രഹിച്ചാലും ഈ തൊമ്മി അത് നടത്തി കൊടുക്കും. അതാരെ കൊന്നിട്ടായാലും നിന്നെ പോലെ ഒരു ആഭാസന് കാര്യം സാഹിബ് ദൈവം രാജാവ് ഒക്കെ ആയിരിക്കാം. പക്ഷെ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതം തകർത്തത്. നീ എന്താടി കരുതിയത്? നിനക്കിവിടെ തൊമ്മിയുടെ രാജകുമാരിയായിട്ട് വാഴാന്നു. വാഴാം, രാജകുമാരിയായി തന്നെ വാഴാം. ഞാൻ പറയുന്ന പോലൊക്കെ ചെയ്ത. പിന്നെ നീ പറഞ്ഞതുപോലുള്ള ഈ ആഭാസൻ ഒരു പെണ്ണിന്റെ അല്ല, ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം തൊലച്ചിട്ടുണ്ട് കരീം സാഹിബിന് വേണ്ടി. അതില് നിന്റെ മേരി കുഞ്ഞും പെടുന്നു. എവിടെ പോവാ രണ്ടാളും കൂടെ? മുതലാളി, ഞങ്ങള് ജീവിച്ചു പോക്കോട്ടെ. ഞങ്ങളെ വിട്ടേക്ക്. മുതലാളി.
ഓന്റെ തൊടിയിലെ പൈത്തൻ മൈസൂർ കൊല ആ ഏരപ്പൻ എർപ്പായി കണ്ടിട്ടില്ലാന്ന്. അല്ലേലും നാട്ടിലെ കുറെ കൊലേന്റെ ഉള്ളി കരീമിന്റെ പേര് എഴുതിച്ചുണ്ടോലും അതേതൊക്കെയാന്ന് വക തിരിച്ചെടുക്കാനാണ് അന്ന ചെല്ലും ചെലവും കൊടുത്ത് പൂട്ടിന്. ആ പണി ചെയ്താലും നന്നായി എടുക്കുന്നുണ്ട് തുമ്പി. ഇപ്പൊ ഞാൻ തന്നെ തിന്ന് തീർക്കണ്ടതൊക്കെ ആരാൻ തിന്നുമ്പോ അങ്ങനെ നോക്കുന്ന കൊതി പിടിക്കും പക കൊണ്ട് പന്നിക്കിട്ടൊടുക്കെ. ും വേണ്ടി ഇനി എന്തു ചെയ്യുന്നു അറിയാം. പക്ഷേ കാലാവസ്ഥ നമ്മക്കത്ര അനുകൂലം. അതുകൊണ്ട് ഇജൊന്ന് മാറി നിൽക്കുന്നതാണ് ബുദ്ധി. അത് ശരിയാ. ആ കൊച്ചു ത്രേസ്യ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് പാട്ടിച്ച് കൊല്ലണം. Thank you.
ഗണിയോളെ മട സ്വന്തക്കാരാം കുട്ടിയോളെ തൃശ്ശൂർ കാലെ ഗണിയോളെ മട സ്വന്തക്കാരാം കുട്ടിയോളെ പിറന്നപ്പെട്ടേ വശപ്പെട്ടക്കാ നല്ല സഞ്ചാരം ഉലകം എന്നാൽ തൃശ്ശൂർ റൗണ്ട് അതിലും മേലെ എന്തൂട്ടാ ലോകം തമ്പു തട്ടി താളം തട്ടി പാട് കുത്താട് ൂർക്കാരെ ഗടിയോളെ മട്ട സ്വന്തക്കാരാം കുട്ടിയോളെ ഓ തൃശ്ശൂർക്കാരെ ഗടിയോളെ മട്ട സ്വന്തക്കാരാം കുട്ടിയോളെ പിറന്ന തൊട്ടേ വശപ്പെട്ടക്കാനല്ലേ സഞ്ചാരം ആസിപ്പതുക്ക് സോറു കണ്ടച്ചാ പെണ്ണിയ സന്തോഷം ഇടം കോട്